ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു നല്ല ഫലം കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ എന്ത് പഠിച്ചു, വിത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പഠിച്ചു, ഏതൊക്കെ ഭാഗങ്ങളാണ് നടുകയെന്ന് നമ്മൾ പഠിച്ചു, പിന്നെ എന്താ പഠിച്ചത്, ലൈംഗിക പ്രത്യുത്പാദനം എന്താണെന്നും പഠിച്ചു, കായിക പ്രജനനം എന്താണെന്നും പഠിച്ചു. അതിൽ നിന്ന് നമ്മൾ പട്ടിക തിരിച്ചു, എന്തൊക്കെ വിത്തിലൂടെ ഉത്പാദിപ്പിക്കുന്നവ ഏതൊക്കെ, സ്റ്റെമ്മിലൂടെ ഉത്പാദിപ്പിക്കുന്നവ ഏതൊക്കെയെന്ന് നമ്മൾ പട്ടിക തിരിച്ചു അല്ലെ. ഇനി നമ്മൾ പുതുതായിട്ടൊരു ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്, എന്താന്ന് വെച്ചാൽ പതിവയ്ക്കൽ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. പതിവയ്ക്കലിന്റെ ഇംഗ്ലീഷ് പേരാണ് ലെയറിംഗ് എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് ലെയറിംഗ് എന്ന് നോക്കാം. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോ ഒരു പേരയ്ക്ക ചെടി ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് പേരയ്ക്ക നല്ല മധുരമുള്ള നല്ല സ്വാദുള്ള ഒരു പേരയ്ക്ക എന്തായിരിക്കും. അപ്പൊ നമുക്ക് തോന്നാണ് ഇതേ ഗുണത്തിൽ ഒരു ചെടി നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് എന്ത്, ലെയറിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലെയറിംഗ് ചെയ്യാം നമുക്ക് നോക്കാം. അതായത് നമുക്ക് മാതൃ സസ്യം ഉണ്ടല്ലോ, അതായത് നല്ല മധുരമുള്ള പേരയ്ക്ക് തരുന്ന ആ സസ്യമില്ലേ, അതിൽ നിന്നും നമ്മൾ ഒരു കൊമ്പ് സെലക്ട് ചെയ്യണം. എന്ത് സെലക്ട് ചെയ്യണം, മാതൃ സസ്യത്തിൽ നിന്നും ഒരു കൊമ്പ് നമ്മൾ സെലക്ട് ചെയ്യണം, ഒരു ശിഖരം നമ്മൾ സെലക്ട് ചെയ്യണം. ആ ശിഖരം എങ്ങനെയുള്ളതായിരിക്കണം, ഈ പെൻസില് വേണ്ടോ, ഈ പെൻസിലിനെ പോലെ വണ്ണം കുറഞ്ഞ ഒരു ശിഖരമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എങ്ങനത്തെ ആയിരിക്കണം, ഒരു പെൻസിലിനെ പോലെ വണ്ണം കുറഞ്ഞ ഒരു ശിഖരം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതില് 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട്, എന്താണ് 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് വളയാകൃതിയില്, അതായത് വൃത്താകൃതിയില് ഇവിടെ അടയാളപ്പെടുത്തുക, ഇവിടെ അടയാളപ്പെടുത്തുക, രണ്ടറ്റത്ത് വളയാകൃതിയില് 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഇതിന്റെ മുകളിലത്തെ തൊലി ഉണ്ടല്ലോ, ആ തൊലി എന്ത് ചെയ്യണം, ചെത്തിക്കളയണം. തൊലി ചെത്തിക്കളയണം മൊത്തം, അതായത് ഈ റൗണ്ടിന്റെ ഉള്ളിലുള്ള മൊത്തം തൊലി നമ്മൾ ചെത്തിക്കളയാൻ നോക്കുക. ഇച്ചിവിടെ ഒരു സെല്ലോ ടേപ്പ് അതിനു വേണ്ടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സെല്ലോ ടേപ്പ് എടുത്തു അല്ലേ, ഇപ്പൊ ഇവിടെ എന്തായി, തൊലിയുടെ ഈ തൊലി ഒന്ന് പോകുന്നു അല്ലെ. അപ്പൊ ഈ തൊലിയുടെ സ്ഥലത്ത് എന്താവും, അവിടെ ശിഖരം മാത്രം, ശിഖരത്തിന്റെ ഒരു ഭാഗം മാത്രം, തൊലി കളഞ്ഞ ഒരു ഭാഗം മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർത്ത് ഒരു മിശ്രിതം നമ്മൾ തയ്യാറാക്കും. എന്തൊക്കെയാണ്, ചകിരിച്ചോറ്, മണ്ണ്, മരപ്പൊടി. മറക്കരുത്, ചകിരിച്ചോറ്, മണ്ണ്, മരപ്പൊടി. ഈ മിശ്രിതം നമ്മൾ എവിടെ കെട്ടി വയ്ക്കും, ഇവിടെ ഈ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു 1 സെന്റിമീറ്റർ തൊലി ചെത്തിക്കളഞ്ഞ ഭാഗമല്ലേ, അവിടെ ഈ മിശ്രിതം വെക്കും. എങ്ങനെ വേണം വെക്കാൻ, ഒരു പൊളിത്തീൻ ഷീറ്റിൽ പൊതിഞ്ഞിട്ട് വേണം ഈ മിശ്രിതം ഇവിടെ വെക്കാൻ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മിശ്രിതം വരച്ച അവിടെ ഇരിക്കുമോ, അപ്പൊ ഈ പൊളിത്തീൻ ഷീറ്റ് മുകളിൽ ഇട്ടിട്ട് ചാക്കുനൂല് കൊണ്ട് രണ്ടറ്റവും, ഈ അറ്റവും ഈ അറ്റവും എന്ത് ചെയ്യണം, കെട്ടിവെക്കണം. ഈ അറ്റവും ഈ അറ്റവും കെട്ടിവെക്കണം. എന്നിട്ട് പതുക്കെ നനച്ചു കൊടുക്കണം. ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യണം, പതുക്കെ ഒരു നനവ് ഉണ്ടാക്കണം. അതിന് എന്ത് ചെയ്യും, നമ്മൾ കെട്ടിവെച്ച് 2 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇതിന്റെ ഈ ശിഖരത്തോട് ചേർന്ന് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തുണ്ടായിരിക്കും, ചെറിയ ചെറിയ വേരുകൾ മുളച്ചു വന്നിട്ടുണ്ടാവും, ചെറിയ ചെറിയ വേരുകൾ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അത് കട്ട് ചെയ്യും. വേരുകൾ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അത് മുറിച്ചെടുക്കും. മുറിച്ചെടുത്ത് എവിടേക്ക് വയ്ക്കും, ഒരു ചെറിയ ചട്ടിയിലേക്ക് വയ്ക്കും, ഒരു ചെറിയ ചട്ടിയിലേക്ക് വയ്ക്കും. ചട്ടിയിൽ വെച്ച് അത് നന്നായി വളർന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെടുത്ത് മണ്ണിലേക്ക് വെക്കാം, അതിനെടുത്ത് മണ്ണിലേക്ക് വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, പതിവെക്കല് ചെയ്യാം. എന്ത് ചെയ്യാ, പതിവെക്കല് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മാതൃ സസ്യത്തിന്റെ അതേ ഗുണമുള്ള മറ്റൊരു സസ്യം നമുക്ക് ലഭിക്കും. എങ്ങനെയാണ് ഒരു സസ്യത്തിൽ പതിവെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മള് ലെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ലെയറിംഗ് എന്ന് പറഞ്ഞാൽ പതിവെക്കൽ എന്ന് പറഞ്ഞു. നമുക്കിനി എങ്ങനെയാണ് പതിവെക്കണേന്ന് നോക്കാം, ലെയറിങ് എങ്ങനെയാണ് ഒരു ചെടിയിൽ നടത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ലെയറിങ് ചെയ്ത് കാണാൻ പോവാണ് നമ്മള്. ഇനി ലെയറിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ്, നമ്മൾ പറഞ്ഞു, സോഡസ്റ്റ്, കോക്കനട്ട് ഫൈബർ, സോയിൽ. എന്നിട്ട് എന്തൊക്കെ, എന്തിന്റെയൊക്കെ മിക്സ്ചറാണ്, എന്തൊക്കെ ചേർത്തുള്ള മിക്സ്ചറാണ് വേണ്ടത്, സോഡസ്റ്റ്, കോക്കനട്ട് ഫൈബർ, സോയിൽ, ഇത് മൂന്നും കൂടിയുള്ള മിശ്രിതമാണ്. ഇത് ഒരു മിക്സ്ചർ ടൈപ്പാണിത്. ഇതിനകത്തുള്ളത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡസ്റ്റ് ഉണ്ട്, കോക്കനട്ട് ഫൈബർ ഉണ്ട്, സോയിൽ ഉണ്ട്, അല്ലെങ്കിൽ ചകിരിച്ചോറ്. സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണ്ണാണ്, സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മരപ്പൊടി. ഈ മൂന്നെണ്ണം കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഇനി ഇരിക്കുന്ന സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ലെയറിംഗ്, അതായത് പതിവെക്കൽ ചെയ്യാൻ പോകുന്നത്.
ടീച്ചർ ഇവിടെ പതി വെക്കാനായിട്ട് അല്ലെങ്കിൽ ലയറിംഗ് നടത്താനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സപ്പോർട്ടർമാരാണ്. നമുക്ക് കാണാൻ ഇതിന്റെ സപ്പോർട്ട് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എങ്ങനെ എന്ത് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമ്മുടെ മെയിൻ സ്റ്റെമ്മിൽ നിന്നിട്ടുള്ള ബ്രാഞ്ച് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. പാരന്റ് പ്ലാന്റ് എന്ന് പറഞ്ഞ മെയിൻ സ്റ്റെം, പാരന്റ് പ്ലാന്റിന്റെ മെയിൻ സ്റ്റെം ഇതാണ്, ഇതിന്റെ മെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബ്രാഞ്ച് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ടീച്ചർ ഇതിൽ നിന്നൊരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ സ്റ്റെം എന്നുള്ള ഒരു ബ്രാഞ്ച് ആണിത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് 1 cm നമ്മളിത് എന്ത് ചെയ്യാണ്, സർക്കുലർ ഷേപ്പിൽ, അതായത് വളയാകൃതിയിൽ നമ്മളിത് എന്ത് ചെയ്യാണ്, മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സർക്കുലർ ഷേപ്പിൽ നമ്മളിതിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പീൽ ചെയ്യണം. പീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ തൊലി കളയുക, തൊലി കളയണം. നമ്മൾ പീൽ ചെയ്തിട്ട് ഈ തൊലി ഇങ്ങനെ ഇവിടുന്ന് പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ീത് കളയാൻ ടീച്ചറ്, കണ്ടോ പീരീത് ഭാഗമാണ്. അതായത് ടീച്ചർ തൊലി ചെത്തി കളഞ്ഞു കഴിഞ്ഞു, ദേ കണ്ടു. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്ത് പീൽ ചെയ്തോളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്ഥലത്ത് വേണം, നമ്മളിപ്പോ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് മിക്സ്ചർ ആണ്, അതിന് എന്തൊക്കെയുള്ളത്, സോഡസ്റ്റ്, കോക്കനട്ട് ഫൈബർ, സോയിൽ. അതായത് മരപ്പൊടിയുണ്ട്, ചകിരിച്ചോറുണ്ട്, പിന്നെ എന്തുള്ളത്, മണ്ണുണ്ട്. ഇതെല്ലാം ചേർന്ന മിക്സ്ചർ നമ്മളിവിടെ പൊതിയാണ് ചെയ്യുന്നത്. എടുക്കുകയാണ് ഈ പോളിത്തീൻ ഷീറ്റിലേക്ക് വെച്ചു, പ്ലാസ്റ്റിക് കവറിലേക്ക് ടീച്ചർ എന്ത് ചെയ്തു, ഈ മിക്സ്ചർ വെച്ചു. ഇതാണ് നമുക്കിത് കെട്ടാനുള്ള വള്ളിയാണ്, ജൂട്ട് വെയിൻ ആണിത്. അപ്പൊ നമ്മള് ഇത് വെക്കാൻ പോവാണ് പീൽ ചെയ്ത സ്ഥലത്തേക്ക്. അതായത് മുറിച്ച് കളഞ്ഞ, തൊലി ചെത്തി കളഞ്ഞ ഭാഗത്തേക്ക് നമ്മളിത് വെക്കാൻ പോവാണ്. ഇത് കണ്ടോ ഇങ്ങനെ പൊതിയാം. നന്നായി ടൈറ്റ് ചെയ്യണം കേട്ടോ മക്കളെ, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. കാരണം ഇത് അവിടെ നിന്ന് പോരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ മിക്സ്ചർ ഇവിടെ വെച്ചു, ഈ മിശ്രിതം നമ്മളിവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചാക്ക് നൂല് കൊണ്ട്, അത് ജൂട്ട് വൈൻ കൊണ്ട് നമ്മളിത് എന്ത് ചെയ്യാണ്, കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ജൂട്ട് വൈൻ കൊണ്ട് നമ്മളിത് എന്ത് ചെയ്യാണ്, കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗവും, രണ്ട് തലയും കെട്ടി വെക്കണം. നമ്മൾ ജ്യൂസ് വൈൻ കൊണ്ട് രണ്ട് തലയും നമ്മൾ എന്ത് ചെയ്യണം, കെട്ടി വെക്കണം. ജ്യൂസ് കെട്ടി വെച്ചു. അപ്പൊ എന്തായി, നമ്മുടെ ലയറിംഗിന്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. നമ്മുടെ ലയറിംഗിന്റെ അല്ലെങ്കിൽ പതി വെക്കലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. ഇനി 2 മാസം കഴിയുമ്പോൾ, വിത്തിൻ 2 മന്ത്സ്, 2 മാസം കഴിയുമ്പോൾ എന്താവും, ഇവിടുന്ന് ന്യൂമറസ് റൂട്ട്സ് വരും, ധാരാളം റൂട്ട്സ് വരും. 2 മാസം കഴിയുമ്പോഴാണ് ഇവിടുന്ന് ന്യൂമറസ് ആയിട്ട് റൂട്ട്സ് വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ വെക്കും. ഇതിവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ വെക്കും. എന്നിട്ട് നന്നായി വളർന്നു കഴിയുമ്പോഴാണ് നമ്മൾ അത് എന്തിലേക്ക് വെക്കുള്ളൂ, മണ്ണിലേക്ക് വെക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ടർമാരായിട്ട് വരും. മനസ്സിലായോ? ഭാഗം ശ്രദ്ധിക്കാം. ആദ്യം എന്താണ് പേരേനെ കുറിച്ച് തന്നെയാണ് നമ്മളെ പാഠഭാഗത്ത് പറയുന്നത്. ഒരു സാധാരണ ഒരു പേരയുടെ കമ്പ് മുറിച്ച് നട്ടിട്ടാണോ സസ്യം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറ്, പേരത്തൈ നടുകയാണ് ചെയ്യാറ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, മാതൃസസ്യത്തിന്റെ അതേ ഗുണത്തോടു കൂടി ഒരു സസ്യം നമുക്ക് ഉണ്ടാക്കണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് പതിവെക്കൽ. ടീച്ചർ നേരത്തെ പറഞ്ഞൊന്ന് പതിവെക്കൽ. ഇനി എന്താണ് പതിവെക്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഉത്തമം. അതായത് മാതൃസസ്യത്തിൽ നിന്നുള്ള എന്താണ് കൊമ്പുകളാണ് എന്ത് ഉത്തമം. കൊമ്പിൽ 1 cm വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. നിങ്ങൾക്ക് വളയാകൃതി എന്ന് പറയുമ്പോൾ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ വട്ടത്തില്, മനസ്സിലായ, വട്ടത്തില് ഇത് ടെക്സ്റ്റിൽ കാണാനായിട്ട് സാധിക്കില്ലേ, കണ്ടോ, വട്ടത്തില് ഈ വളയാകൃതിയിൽ എന്ത് ചെയ്യാണ്, തൊലി മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇവിടുന്നും ഇവിടുന്നും വളയാകൃതി, അതായത്
ഒരു പമ്പിന്റെ മൊത്തം വേണം ഒരു സൈഡ് വെറുതെ ചെത്തിയാ പോരാ റൗണ്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ചെത്തിയെടുക്കണമെന്നാണ് ഇതിൽ നിന്നും പറയുന്നത് മനസ്സിലായോ ഇനി അടുത്തത് എന്താ പറയുന്നത് തൊലി ചെത്തി ബാക്കിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ചു കെട്ടുക പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക രണ്ടറ്റത്തും ചാക്കൂൽ ഉപയോഗിച്ച് കെട്ടുക ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം പിന്നത്തെ സ്റ്റെപ്പ് പറയാണ് രണ്ടു മാസത്തിന് ശേഷം ധാരാളം വേരുകൾ ഉണ്ടാകും അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാവുന്നതാണ് ഈ വേര് കണ്ടില്ല മക്കളെ ഇവിടെ നിന്നാണിത് മുറിച്ചെടുക്കേണ്ടത് കണ്ടോ ഈ വേരിന്റെ അടിയിൽ നിന്ന് ഇവിടെ നിന്ന് വേണത് മുറിച്ചെടുക്കാനായിട്ട് വേര് പൊട്ടിപ്പോവാൻ പാടില്ല മനസ്സിലായോ ഇനി ഏതൊക്കെ ചെടി നമ്മൾ പേരയുടെ കാര്യം പോകുന്നു പേരയില് മാത്രല്ല ഇത് ചെയ്യാൻ പറ്റുക പിച്ചി പിച്ചി എന്ന് പറഞ്ഞാൽ മുല്ലയുടെ വേറൊരു വെറൈറ്റിയാണ് മുല്ല അതുപോലെ തന്നെ സപ്പോട്ട റോസ് കശുമാവ് ഇവയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പതി വെക്കല് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വളഞ്ഞു വരുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അത് അങ്ങനെ തന്നെ മണ്ണിലേക്ക് മുറിച്ച് നടാനായിട്ടും സാധിക്കും ഇതും എന്ത് തന്നെയാണെന്ന് പറയുന്നത് പതി വെക്കല് തന്നെയാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ടീച്ചറൊന്ന് പറഞ്ഞു തരാം മിക്ക ചെടികളിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും പതി വെക്കല് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ ആയു ദൈർഘ്യം എന്തിനുണ്ടാവില്ല നമ്മൾ ഈ പതി വെക്കലിലൂടെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന ചെടികൾക്ക് ഉണ്ടാവുകയില്ല വിത്ത് മുളപ്പിച്ചെടുക്കുന്ന ചെടിയുടെ ആയു ദൈർഘ്യം പതി വെക്കുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല ആയു ദൈർഘ്യം എന്താണ് കുറവായിരിക്കും മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും ഇനി രോഗബാധയുള്ള ഒരു ചെടിയിലാണ് നമ്മൾ പതി വെക്കണമെന്നുണ്ടെങ്കിൽ ആ രോഗബാധ എന്തിനും വരും ഈ പുതുതായി ഉണ്ടാവുന്ന സസ്യത്തിനും ഉണ്ടായിരിക്കും ഇനി വിത്ത് മുളച്ചൊരു സസ്യം ഉണ്ടാവുന്നതിനേക്കാളും പെട്ടെന്ന് എന്താണ് ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും പിന്നെ പറയാം ചുരുങ്ങിയ കാലം കൊണ്ട് കുറെ തൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും കുറച്ച് സമയം മതി അതിൽ നിന്ന് കുറെ തൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും തായ് വേര് പഠനം ഉണ്ടായിരിക്കില്ല കൂടുതൽ പരിചരണം ആവശ്യമായി വരും ഓക്കെ കൂടുതൽ പരിചരണം ആവശ്യമായി വരും അപ്പൊ ടീച്ചർ ഒന്നുകൂടി പറയാം ടീച്ചർ പറഞ്ഞ കാര്യങ്ങള് മിക്ക ചെടികളിലും എന്ത് ചെയ്യാൻ പറ്റും പതി വെക്കല് ചെയ്യാൻ സാധിക്കും പിന്നെന്താണ് ആയു ദൈർഘ്യം കുറവായിരിക്കും മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും വിത്ത് മുഖേന ഉത്പാദിപ്പിച്ചെടുക്കുന്ന ചെടികളേക്കാൾ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കൂടുതൽ തൈകൾ ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കൂടുതൽ പരിചരണം വേണം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് ഒക്കെ വായിച്ചില്ലേ ഇതിൽ നിന്നും പതി വെക്കലിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കണ്ടെത്തി എഴുതണം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കാൻ മറക്കരുത്.